നമസ്കാരം സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖാ വിവാദത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ മൊഴി നൽകിയ വനിതാ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇ ഡി രംഗത്തെത്തി പ്രതിയുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചവർ തന്നെ അന്വേഷണ ഏജൻസിയുടെ രഹസ്യങ്ങൾ ചോർത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇ ഡി കത്ത് നൽകും വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് എതിരെ കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട് സ്വപ്ന സുരേഷിന്റെ സുരക്ഷയ്ക്ക് സംസ്ഥാന പോലീസിനെ ആവശ്യപ്പെടുന്നത് പുനരാലോചിക്കാനും ഇ ഡി തീരുമാനിച്ചിട്ടുണ്ട് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ സിജി വിജയൻ കടവന്ത്ര സ്റ്റേഷനിലെ എസ് റെജിമോൾ എന്നീ സിവിൽ പോലീസ് ഓഫീസർമാരാണ് ഇ ഡിക്കെതിരെ മൊഴി നൽകിയത് ഇതിനു പിന്നിൽ പോലീസ് അസോസിയേഷനിലെ ഉന്നതനാണെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഈ കേസ് സി ബി ഐയെ പോലൊരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കാനും സാധ്യതയുണ്ട് മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ സ്വപ്നയെ ഇ ഡി ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചു എന്നാണ് സ്വപ്നയുടെ ഫോൺ ശബ്ദരേഖാ വിവാദം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന് ഇവർ നൽകിയ മൊഴി ഇത് ക്രിമിനൽ ചട്ടപ്രകാരം രഹസ്യം ചോർച്ചറിൽ ഉൾപ്പെടുത്താവുന്ന കുറ്റമാണെന്നാണ് ഇ ഡിയുടെ വിലയിരുത്തലും മുഖ്യമന്ത്രിയുടെ പേര് സ്വപ്നയോട് ചോദിച്ചതിൽ അസ്വാഭാവികതയൊന്നുമില്ലെന്നാണ് ഇ ഡിയുടെ നിലപാട് ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സ്വപ്നയ്ക്ക് പരാതിപ്പെടാം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാൻ സമ്മർദ്ദം ചെലുത്തി എന്നത് നിയമപരമായി നിലനിൽക്കുന്ന ഒന്നല്ല കേസ് തെളിയിക്കാൻ പല ചോദ്യങ്ങളും ചോദിക്കും അതിന് പിന്നിൽ സമ്മർദ്ദങ്ങളൊന്നുമില്ല അതാണ് അന്വേഷണ ഏജൻസികളുടെ രീതിയെന്നാണ് അവരുടെ നിലപാട് ഇതോടെ കേസ് പുതിയ തലത്തിലെത്തുകയാണ് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയെ ന്യായീകരിക്കൽ പുറത്തായത് കുരുക്കാകുക കേരള പോലീസിന് തന്നെ എന്നാണ് ഇതോടെ ലഭിക്കുന്ന സൂചന ഇഡിയുടെ കസ്റ്റഡിയിലിരിക്കെ സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് പുറത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ താൻ വിളിച്ചിരുന്നെന്ന സ്വർണ്ണക്കടത്ത് കേസു പ്രതി സ്വപ്ന സുരേഷിന്റെ മൊഴിയും പുറത്തു വന്നിട്ടുണ്ട് ഈ വിഷയത്തിലെ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഹൈക്കോടതി നിലപാടാകും ഇനി നിർണായകം പോലീസുകാരി പറഞ്ഞ കാര്യങ്ങൾ താൻ ഫോണിലൂടെ ആവർത്തിക്കുകയായിരുന്നു തന്നെ രക്ഷപ്പെടുത്തുമെന്ന ഉറപ്പിലാണെന്നും പോലീസുകാരിയുടെ ഫോണിൽ സംസാരിക്കാൻ തയ്യാറായതെന്ന് കസ്റ്റംസ് കേസിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകിയ രഹസ്യമൊഴിയിലും ഇ ഡിക്ക് കഴിഞ്ഞ ഡിസംബറിൽ എഴുതി കൊടുത്ത മൊഴിയിലും സ്വപ്ന ആവർത്തിക്കുന്നുണ്ട് ഈ സാഹചര്യമാണ് കേരള പോലീസിന് വിനയാകുന്നതും സ്വപ്നയെക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ പേര് പറയിക്കാൻ ശ്രമിക്കുന്ന ഇ ഉദ്യോഗസ്ഥരെ താൻ കണ്ടുവെന്ന് പോലീസുകാരി മൊഴി കൊടുത്തിരുന്നു ഇതും ചട്ടലംഘനമാണെന്ന് ഇ ഡി പറയുന്നു സ്വപ്നയുടെ ഫോൺ സംഭാഷണം പുറത്തു വന്നത് പോലീസുകാരിൽ കൂടെയാണെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെ അന്വേഷണവും തുടങ്ങി പോലീസ് അസോസിയേഷൻ നേതാവായിരുന്നു സ്വപ്നയെ അനുഗമിക്കേണ്ട പോലീസുകാരികളെ നിശ്ചയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ മൊഴി കൊടുത്ത പോലീസുകാരിയും സി പി എം അനുഭാവിയായിരുന്നു ഫോൺ സംഭാഷണം ചോർന്നതുമായി ബന്ധപ്പെട്ട് വകുപ്പുതല അന്വേഷണമാണ് നടന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെയായിരുന്നു ഈ അന്വേഷണം ഇതിലാണ് ഇടിക്കെതിരെ മൊഴി പോലീസുകാരി കൊടുത്തതും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിവിലാണ് സ്വപ്നയുടെ മൊഴി മജിസ്ട്രേറ്റിന് മുന്നിലും എടുപ്പിച്ചതും അതുകൊണ്ട് തന്നെ പോലീസിന്റെ ന്യായങ്ങൾ നിലനിൽക്കില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ചോദ്യം ചെയ്യലിന് പ്രതികളെ കിട്ടിയാൽ പിന്നെ പോലീസുകാരെ ആ ഭാഗത്ത് അടുപ്പിക്കുകയില്ലെന്നതാണ് പതിവ് ആരെയും കാട്ടുകയുമില്ല അതുകൊണ്ട് തന്നെ സ്വപ്നയുടെ മൊഴിയെടുക്കൽ കണ്ടെന്ന പോലീസുകാരിയുടെ വാദം നിലനിൽക്കില്ലെന്ന് പോലീസ് സേനയിലുള്ളവരും പറയുന്നു സർക്കാരിനെ രക്ഷിച്ചെടുക്കാനുള്ള ഗൂഢനീക്കമാണ് ഇതിന് പിന്നിലെന്നും അവർ പറയുന്നു ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസിയുടെ ഇനിയുള്ള നീക്കങ്ങൾ ഏറെ പ്രസക്തമാണ് ഭീഷണിക്ക് വഴങ്ങാതെ സ്വപ്നയ്ക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ സത്യം പറയാൻ അവസരമുണ്ടെന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ കേരള സർക്കാരിന്റെ ആരോപണങ്ങൾ നിലനിൽക്കില്ലെന്ന് കേന്ദ്ര ഏജൻസികൾ കണക്കുകൂട്ടുന്നു